ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം പോയി ജോലി ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ ഒരു മാറ്റം വരാൻ പോകുന്നു 1947ൽ ഉണ്ടാക്കിയ നിയമമാണ് ഇന്നും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഫോളോ ചെയ്തു വരുന്നത് അതെല്ലാം ചേഞ്ച് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിച്ച നേഴ്സുമാരെ വിദേശത്ത് പോകുന്ന കാര്യത്തിൽ അഫക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിലാണ് ലണ്ടനിലെ എല്ലായിടത്തും തന്നെ ഇതുപോലുള്ള മെമ്മറീസ് കാണാൻ പറ്റും സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ പേരുകളൊക്കെ കുത്തിവെച്ചിട്ടുള്ള ഇതുപോലുള്ള മെമ്മറികൾ കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന കാര്യം 1947ലാണ് ഇന്ത്യയിൽ നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമം കൊണ്ടുവരുന്നത് 70 വർഷമായിട്ടും ഈ പഴയ നിയമം തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളിലും നേഴ്സിംഗ് മേഖലയിൽ ഒട്ടേറെ ചേഞ്ചുകൾ അവർ കൊണ്ടുവന്നെങ്കിലും ഇന്ത്യയിലെ നേഴ്സിംഗ് കൗൺസിൽ ഇപ്പോഴും പഴയപടി തന്നെ തുടരുകയാണ് അതിലൊരു മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഈ നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ നേഴ്സുമാർക്കും ഒരേ രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രജിസ്ട്രേഷനുകളാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ സിസ്റ്റമാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് പല രാജ്യങ്ങളിലും ഈ സിസ്റ്റം തന്നെയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരു പൊതുവായ എൻട്രൻസ് എക്സാമിലൂടെ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിരഞ്ഞെടുക്കുക ഇതിനായി ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീറ്റ് എക്സാം മാതൃകയിലുള്ള എൻട്രൻസ് പരീക്ഷ നടത്തുന്നതോടൊപ്പം നാഷണൽ നേഴ്സിംഗ് മിഡ്വൈഫറി കമ്മീഷന് കീഴിൽ 4 പ്രത്യേക ബോർഡുകളും കൊണ്ടുവരും ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സുകൾക്ക് പ്രത്യേക ബോർഡുകളും നിലവിൽ വരും അതുകൂടാതെ നേഴ്സിംഗ് കോളേജുകൾക്കുള്ള അംഗീകാരം നൽകുന്നതിനും രജിസ്ട്രേഷൻ പ്രോസസ്സുകൾക്കുമായി അസസ്മെന്റ് ആൻഡ് റേറ്റിംഗ് ബോർഡും പ്രവർത്തനം ആരംഭിക്കും ഇതിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന സിസ്റ്റം കൂടുതൽ ട്രാൻസ്പെറന്റ് ആകുമെന്നാണ് കരുതപ്പെടുന്നത് നേഴ്സിംഗ് രജിസ്ട്രേഷനുകളെല്ലാം ഒരൊറ്റക്കുടക്കീഴിൽ കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാന നേട്ടം നേഴ്സുമാർക്ക് തന്നെയാണ് കാരണം ഇന്ന് നേഴ്സുമാർ കേരളത്തിൽ മാത്രമല്ല പഠിക്കുന്നത് ഒട്ടേറെ സ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്ന നേഴ്സുമാർക്ക് അവരുടെ രജിസ്ട്രേഷനെല്ലാം ഒരൊറ്റ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഒട്ടേറെ പ്രയോജനങ്ങൾ തന്നെയാണ് കൊണ്ടുവരിക പ്രത്യേകിച്ചും BSc നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം മറ്റു പല കോഴ്സുകളും പഠിക്കുന്നവരുണ്ട് അതിനും രജിസ്ട്രേഷൻ ആവശ്യമാണ് MSc തുടങ്ങിയ സ്പെഷ്യാലിറ്റികളിൽ പഠിക്കുന്ന നേഴ്സുമാർക്കെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ നേഴ്സിംഗ് രജിസ്ട്രേഷനുകളെല്ലാം ഒന്നാക്കുക വഴി NMC ഉൾപ്പെടെയുള്ള UK പ്രധാന സ്ഥലങ്ങളിൽ നിന്നുള്ള വേരിഫിക്കേഷനും വളരെ എളുപ്പമാകും നേഴ്സുമാർക്ക് പല സ്ഥലങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല ഇതെല്ലാം സമയം ലാഭിക്കുന്നതിന് വളരെ പ്രയോജനകരമായിരിക്കും പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് ഈ സിംഗിൾ രജിസ്ട്രേഷൻ സിസ്റ്റം തീർച്ചയായിട്ടും പ്രയോജനം തന്നെയാണ് നൽകുക ഇന്ത്യയിലിപ്പോൾ വരുന്ന നാഷണൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കമ്മീഷൻ എന്ന പുതിയ സംവിധാനം തീർച്ചയായിട്ടും നേഴ്സുമാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നേഴ്സിംഗ് മേഖലയിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒട്ടേറെ പ്ലാനുകൾ ഈ പുതിയ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻട്രി ലെവൽ എക്സാം കൊണ്ടുവരിക എന്നുള്ളതാണ് നീറ്റിന്റെ മാതൃകയിലാണ് ഈ ഒരു എക്സാം കൊണ്ടുവരുന്നത് അതിനുശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി മറ്റൊരു എക്സാം കൂടി എഴുതിയാൽ മാത്രമേ ഇന്ത്യയിൽ നേഴ്സുമാർക്ക് രജിസ്ട്രേഷൻ പോസിബിൾ ആവുകയുള്ളൂ ഇതുപോലെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സിസ്റ്റമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പുതിയ സിസ്റ്റത്തിൽ വരുന്ന എൻട്രി ലെവൽ എക്സാം ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതാണ് എന്നാൽ എക്സിറ്റ് ലെവൽ എക്സാം എന്നുള്ളത് പല സ്ഥലങ്ങളിലും ഇല്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യങ്ങളിൽ ഒരു റിവ്യൂ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ എൻട്രൻസ് എക്സാം പാസ്സായി ന്യൂമറസി ലിറ്ററസി ലെവലിലുള്ള ടെസ്റ്റുകളെല്ലാം പാസ്സായാൽ മാത്രമേ UK നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഇതേപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ നിലവിലുള്ള ജനറൽ നേഴ്സിംഗ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഗവൺമെന്റിന്റെ പ്ലാൻ അത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് തടസ്സം തന്നെയാണ് ഇന്ന് പല രാജ്യങ്ങളിലും ജനറൽ നേഴ്സിംഗ് കോഴ്സ് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ പുതുതായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും BSc നേഴ്സിംഗ് മാത്രമേ ചൂസ് ചെയ്യാവൂ കാരണം മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ BSc നേഴ്സിംഗ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുക UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫ്യൂച്ചറിൽ ജനറൽ നേഴ്സുമാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന വാർത്ത മുൻപ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇന്ന് ജനറൽ നേഴ്സുമാർക്ക് സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഡിഗ്രി ലെവൽ നേഴ്സിംഗ് മാത്രമാണ് ചൂസ് ചെയ്യേണ്ടതുള്ളൂ ഫ്യൂച്ചറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേഷ്യന്റ് കെയറിൽ ക്വാളിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് നല്ല നിലവാരമുള്ള ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയാണ് ഓരോ മേഖലയിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക ഓരോ രാജ്യങ്ങളുടെയും ഗവൺമെന്റ് UKയിലാണെങ്കിൽ ഏത് നേഴ്സിന്റെയും രജിസ്ട്രേഷൻ നമ്പർ കാണുന്നതിന് വേണ്ടി നമുക്ക് അവരുടെ സൈറ്റിൽ NMC സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റമാണുള്ളത് ആരെങ്കിലും നേഴ്സിംഗ് പാസ്സാകാതെ നേഴ്സായി ജോലി ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഇതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്തും സ്റ്റുഡൻസിന്റെ കാര്യത്തിലും NMC ഇൻവോൾവ്മെന്റ് ഉണ്ട് ഏതെങ്കിലും രീതിയിൽ നേഴ്സുമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നേഴ്സിംഗ് സ്റ്റുഡൻസിനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം NMC ഇടപെടാറുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് ഇതിനുള്ള സംവിധാനങ്ങളാണ് പൊതുവെ UKയിൽ നിലവിലുള്ളത് ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നതും
പുതിയ സിസ്റ്റത്തിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന നേഴ്സസ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്ത് വരാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെരിഫിക്കേഷൻ അയക്കുമ്പോൾ അതെല്ലാം ഓൺലൈനിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു സംവിധാനം വരുമ്പോൾ തീർച്ചയായും അത് പ്രയോജനം തന്നെയാണ് പതിനായിരക്കണക്കിന് വരുന്ന നേഴ്സുമാർക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യയിൽ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, അവർക്ക് സാലറി തുല്യമാണോ ബി എസ് സി നേഴ്സുമാരുമായി കമ്പയർ ചെയ്യുമ്പോഴെന്ന്. തീർച്ചയായിട്ടും ഒരേ സാലറി തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും എം എസ് സി ആണെങ്കിലും ജനറൽ നഴ്സുമാരായാലും സാലറിയുടെ കാര്യത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ യു കെയിൽ നിലവിലുള്ളതെങ്കിലും ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ജനറൽ നഴ്സുമാരായിട്ടുള്ളവർ ബി എസ് സി നഴ്സിംഗിലോട്ട് മാറണമെന്ന് പല എൻ എച്ച് എസ് ട്രസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ നാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചും ജനറൽ നഴ്സുമാരെ ബി എസ് സിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന സിസ്റ്റമാണ് ഗവൺമെന്റ് കൊണ്ടുവരിക. ഇപ്പോൾ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്യാനുള്ള സൗകര്യവും ഗവൺമെന്റ് ഒരുക്കുകയാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് പഠിച്ചുകൊണ്ട് ബി എസ് സി ആക്കി മാറ്റാൻ പറ്റുന്ന ഓപ്ഷനും ഗവൺമെന്റ് നൽകുന്നു. ഇപ്പോൾ ധാരാളം പേര് ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ എസ് എസിൽ ജോലി ചെയ്യുന്നവര് 5-6 മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ബി എസ് സി നഴ്സായിട്ട് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ ബി എസ് സി നഴ്സിംഗിന് ഇവിടെ അപേക്ഷിക്കുമ്പോൾ അവർ നിങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് എത്ര മോഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതനുസരിച്ച് 2 വർഷത്തോളം പഠിക്കുമ്പോഴാണ് ഇവിടെ ബി എസ് സി നഴ്സിംഗ് ആയി മാറുക. മറ്റൊരു പ്രധാന കാര്യം ജനറൽ നഴ്സുമാരോട് പറയാനുള്ളത്, വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും മറ്റും ജോലി ചെയ്യുന്നവർ പലപ്പോഴും നാട്ടിലെ ബി എസ് സി ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട്. പല നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും പ്രത്യേകിച്ചും ഈ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും അവർ ഓഫർ ചെയ്യുകയാണ്, നിങ്ങൾ വിദേശത്താണെങ്കിലും ഇവിടെ ബി എസ് സി നഴ്സിംഗ് പഠിക്കാം, പോസ്റ്റ് ബി എസ് സി പഠിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് എക്സാം മാത്രം എഴുതിയാൽ മതി എന്ന രീതിയിൽ അവർക്ക് ഓഫറുകൾ നൽകുന്നത്. ഇത് ഒരു കാരണവശാലും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് ഫേക്ക് സർട്ടിഫിക്കറ്റുകളായിട്ടാണ് കണക്കാക്കുക. കാരണം നിങ്ങൾ രാജ്യത്തില്ലാത്ത സമയത്ത് അവിടെ ഫുൾ ടൈം നഴ്സിംഗ് പഠിച്ചു എന്ന് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. അത് മാത്രമല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലോട്ട് പോകാനും സാധിക്കില്ല. ഇപ്പോൾ യു കെയിൽ വിന്റർ സമയമാണ്. ഈ സമയത്ത് സാധാരണ പൂക്കളൊന്നും യു കെയിൽ കാണാറില്ല, കാരണം വിന്റർ സമയത്ത് നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷേ ഈ നവംബറിൽ നല്ല ചൂടുള്ള സമയം ഉണ്ടായി കുറച്ച് സമയം, അതുകൊണ്ട് പല മരങ്ങളിലും ഇപ്പോൾ നമുക്ക് പൂക്കൾ കാണാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ മഞ്ഞു വീഴ്ച ആരംഭിക്കും. അതിനു മുൻപായി ഇപ്പോൾ പല മരങ്ങളിലും ഇതുപോലെ പൂ കാണാനായിട്ട് സാധിക്കും. ഇത് സാധാരണ അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല, ഇത് സ്പ്രിങ്ങിലുണ്ടാകുന്ന പൂക്കളാണ്, ഇത് നേരത്തെ വിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, യു കെയിൽ എത്താൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർ ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും വേഗം തന്നെ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ എസ് പാസ്സായി യു കെയിലോട്ട് വരിക എന്നുള്ളതാണ്. കാരണം ഇവിടെ 40,000 വേക്കൻസീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്രയധികം വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒട്ടേറെ പ്ലാനുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 ബില്യൺ പൗണ്ടിന്റെ ഒരു പ്ലാനാണ് ഇപ്പോൾ എൻ എച്ച് എസിന് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകും. അതനുസരിച്ച് പെട്ടെന്ന് തന്നെ യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നേഴ്സുമാർക്കുള്ളത്. യാതൊരു ചിലവുമില്ലാതെ യു കെയിൽ വന്ന് 2-3 മാസം ഫ്രീ അക്കോമഡേഷനിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ നിങ്ങൾ യാതൊരു ക്യാഷ് സ്പെൻഡ് ചെയ്യാതെ ഒ ഇ ടിക്കോ ഐ എൽസിനോ മാത്രം നിങ്ങൾ ക്യാഷ് മുടക്കിയാൽ മതി, ബാക്കി എല്ലാം ഫ്രീ ആണ് യു കെയിലോട്ട്. അതിനുവേണ്ടി യാതൊരു ക്യാഷും നൽകേണ്ടതില്ല. യു കെയിലെ നഴ്സിംഗ് ഹോമുകളിലും മറ്റും ഒ ഇ ടിയും ഐ എൽസിനും ഇല്ലാതെ ജോലി തരാമെന്ന് വാഗ്ദാനം നൽകുന്ന ധാരാളം പേർ ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഓപ്ഷനുകളൊന്നും യു കെയിലോട്ടില്ല. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ നഴ്സുമാരാണെങ്കിൽ യു കെയിൽ സ്റ്റുഡന്റ് വിസയിൽ വരേണ്ട ആവശ്യമില്ല. കാരണം ഒ ഇ ടിയോ ഐ എൽസോ പാസ്സായി കഴിഞ്ഞ് യു കെയിൽ വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി പഠിക്കാൻ പറ്റുന്ന സാധ്യതകൾ യു കെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ വീണ്ടും കാണാം. ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.